എല്ലാവർക്കും വിനയം നിറഞ്ഞ നമസ്കാരം. മമ്മൂക്കയെ പോലെ ഒരാൾ സ്റ്റേജിൽ കയറി ഇറങ്ങിയതിൻ്റെ തൊട്ട് പുറകെ എന്നെ വിളിച്ച ശ്രീകുമാർ ഏട്ടനോട് ഈ അവസരം ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. വേറെ എന്തെല്ലാം ചെയ്യാമായിരുന്നു എന്നറിയോ അദ്ദേഹത്തിന്, പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല, എന്നെ തന്നെ വിളിച്ചു. ഇനി നമ്മൾ കുറച്ച് നേരം ഒരുപക്ഷെ ഇനി പോകുന്ന ഷോ നല്ല ചിരിച്ച മുഖത്തോടുകൂടി ചിരിച്ചുകൊണ്ട് തുടങ്ങാം എന്നുദ്ദേശിച്ചിട്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും കിട്ടുന്ന അവസരങ്ങൾ പരമാവധി സന്തോഷമായിരിക്കുക, നന്നായിട്ട് ചിരിക്കുക. ചിരി എന്ന് പറയുന്നത് ഒരു വികസന പ്രവർത്തനമാണ്. 2 ഇഞ്ചിൻ്റെ ചുണ്ട് 4 ഇഞ്ചാക്കി വികസിപ്പിക്കുന്ന ഒരു വികസന പ്രവർത്തനമാണ് ചിരി എന്ന് പറയുന്നത്. സർവോപരി ചിരി ഒരു ഭാഷയാണ്. ലിഫ്റ്റിലൊക്കെ നമ്മൾ കയറി നിൽക്കുമ്പോൾ പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയാൽ പിന്നൊരു ധൈര്യമാണ്. ചിരി ഒരു ഭാഷയാണ്, ചിരി സ്നേഹമാണ്. അങ്ങനെ ചിരി പലതരത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. സർവോപരി ചിരി സൗജന്യമാണ്. ശ്രീകുമാർ ഏട്ടൻ വാടകയ്ക്കെടുത്ത കുറേ ക്യാമറകളുണ്ടെങ്കിലും നിങ്ങളിൽ പലരും മൊബൈൽ പൊക്കി പിടിച്ചുകൊണ്ട് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം ഒരവയവം പോലെയായി മാറിയിരിക്കുകയാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. കോവിഡൊക്കെ വന്നപ്പം 2.5 കൊല്ലത്തോളം നമ്മൾ പ്ലഗിൻ്റെ ചുവട്ടിൽ തന്നെ ഇതും കുത്തിയിട്ട് ഇതും നോക്കി അതിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഇടയ്ക്ക് തൃശ്ശൂർ പൂരം TV ലൈവ് കാണിക്കുമ്പോൾ ഞാൻ നോക്കുകയാണ്, അത്രയും ആനയും അത്രയും ആൾക്കൂട്ടം ഉണ്ടായിട്ടും ആൾക്കാർ അതിൻ്റെ നടുക്കി എന്ന് വീണ്ടും ഈ മൊബൈൽ ഫോൺ പൊക്കി പിടിച്ചിട്ട് 8 ഇഞ്ചിൻ്റെ സ്ക്രീനിൽ കൂടെ തന്നെയാണ് തൃശ്ശൂർ പൂരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയധികം മൊബൈല് നമ്മൾ അടിമപ്പെട്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇരിക്കുന്നത്. ഈ മൊബൈലിലാണെങ്കിലും ഇത് വന്നേ പിന്നെ വലിയ പാടാണ് ജീവിക്കാൻ. പഴയ പോലെ അത്ര എളുപ്പമൊന്നുമല്ല ജീവിക്കുക എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ടാണ് ജീവിക്കുന്നത് എന്ന് നാട്ടുകാരെ കാണിക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്ക് വന്നു കഴിഞ്ഞു. എവിടെ പോയാലും നമ്മൾ ഓണമായിട്ടൊരു പൂക്കളം ഇട്ടു, തുറന്നു നോക്കുമ്പോൾ ഏതെങ്കിലും കൂട്ടുകാരൻ്റെ വീട്ടിൽ കുറച്ചുകൂടെ വലിയ പൂക്കളം കാണും, അതിൻ്റെ സന്തോഷം പോയി. ക്രിസ്മസായി പുൽക്കൂട് ഒരുക്കി, വേറെ തൻ്റെ വീട്ടിൽ അതിലും നല്ല പുൽക്കൂട്, അതിൻ്റെ സന്തോഷം പോയി. ഭാര്യയായിട്ട് മലമ്പുഴ ടൂറ് പോയി, തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ബുർജ് ഖലീഫയുടെ കീഴെന്ന് ഭാര്യയുടെ കൂടെ ഫോട്ടോ ഇട്ടു, നമ്മുടെ സന്തോഷം പോയി. വലിയ പാടാണ് ഈ സാധനവുമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല ഈ മൊബൈൽ ഫോണിലാണെങ്കിലും ഫോട്ടോ എടുക്കുക ഇടുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക കലയാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വെഡിങ് ആനിവേഴ്സറി വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവൻ്റെ ഒരു ഫോട്ടോ, അവനും ഭാര്യയും കൂടെ കല്യാണം കഴിക്കുമ്പം തോട്ടത്തിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ, ബൊക്കെയൊക്കെ പിടിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ, ഇപ്പം അവരുടെ പുതിയ കാറിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും അപ് ടു ഡേറ്റ് ആയൊരു ഫോട്ടോ, ഇത് രണ്ടും ഇട്ട് നിൽക്കുന്നു. എന്നിട്ട് അവൻ എഴുതിയിരിക്കുകയാണ്, പ്രിയെ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, നമ്മുടെ ജീവിതം എന്തായി പോയേനെ, എന്നെ സ്നേഹിച്ചതിന് സഹിച്ചതിന് എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചതിന് എല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ലവ് കാൺ ബി ബോട്ട്, ഇറ്റ് ഈസ് പ്രൈസ്ലെസ് ആൻഡ് ഫ്രീ, ലവ് ലൈക്ക് പ്യുവർ മാജിക് ഈസ് എ സീറ്റ് മിസ്റ്ററി എന്നൊക്കെ. ഇതൊക്കെ അവൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അവൻ ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ളത് എനിക്കറിയാം, അറിയത്തില്ല അവന്. ഇതൊക്കെ ഇട്ടിട്ട് വെഡിങ് ആനിവേഴ്സറി നിട്ട് വെച്ചിരിക്കുന്നു. ഇവൻ ഒരു 10 ദിവസം മുമ്പ് ഒരു ബാറിൽ എൻ്റെ മുന്നിലിരുന്ന് പട്ടി കരയുന്ന പോലെ കരഞ്ഞോണ്ട് പറഞ്ഞതാണ്, എടാ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കൂടെ പഠിച്ച രശ്മിയെ തന്നെ കെട്ടിയാൽ മതിയായിരുന്നു, ഇവിടെ കെട്ടിയതൊരബദ്ധമായി പോയെന്ന്. ഏറ്റവും വലിയ പാട് അടുത്ത ആഴ്ച എൻ്റെ വെഡിങ് ആനിവേഴ്സറി എന്നുള്ളതാണ്. കൃത്യം 12 മണിക്ക് എൻ്റെ ഭാര്യ ചാടി എണീറ്റു, എന്നെ നോക്കി, ഞാൻ പറഞ്ഞു ഇടാൻ അതുപോലൊരെണ്ണം. എനിക്കാണെങ്കിൽ ഈ സൈസ് പരിപാടി തൊലി പൊളിയും. ഞാൻ പറഞ്ഞു ഞാനിത് ഇടൂല്ല എന്ന് പറഞ്ഞു. ഉടനെ അവൾ തിരിഞ്ഞു കിടന്നിട്ട് പറഞ്ഞു, അവനെ കണ്ടു പഠിക്കാൻ. ഇവൻ കരഞ്ഞ കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? വൈക്കത്തെ ശ്രമിക്ക് പോകാമെന്നും പറഞ്ഞ് ബാറി പോയതാണ് ഞാൻ. അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങൾ. നമ്മൾ 100% ഇവരുടെ വേണ്ട. ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ആണുങ്ങൾ ശരിക്കും പഞ്ചപാവങ്ങളാണ്, വെറും പാവങ്ങളാണ്. നാട്ടിൽ ഒരു മറുനാടൻ മലയാളിയെ പ്രശ്നം അഭിനയിക്കുന്നുള്ളൂ, ഇത്രയും മറുനാടൻ മലയാളികൾ പ്രശ്നം അഭിനയിക്കുന്നുണ്ടെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കിയത് കേട്ടാ. നല്ല പ്രശ്നത്തിലാണ് എല്ലാവരും. കാരണം ഇപ്പോൾ ഫോട്ടോ എടുക്കുക, നമ്മുടെ ഫോട്ടോ നമ്മുടെ ഭാര്യ എടുക്കുന്നു, നോക്കി കഴിഞ്ഞു. പക്ഷേ നമ്മൾ നമ്മുടെ ഭാര്യയുടെ ഫോട്ടോ എടുത്തു കഴിച്ചു കഴിഞ്ഞാൽ ഹീൽസ് കണ്ടില്ല, മൈലാഞ്ചി കണ്ടില്ല, വാച്ച് കണ്ടില്ല, സാരിൻ്റെ മുന്താണി കണ്ടില്ല, ഇതെല്ലാം കൂടെ നമ്മളെ കൊണ്ടൊരു 10 ഫോട്ടോ എങ്കിലും ഇവിടെ എടുപ്പിക്കും. എന്നിട്ടൊരു 9 എണ്ണം ഡിലീറ്റ് ചെയ്ത് കളയും. ഈ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ 9 എണ്ണത്തിലാണ് ഇവളുടെ യഥാർത്ഥ മുഖം. 10-ാമത് വേറെ ഏതോ ഒരു ഫോട്ടോ ഇടും, ആരെയോ പോലിരിക്കുന്ന ഒരു ഫോട്ടോ, അതാണ് ഇവർ 10-ാമത് ഇട്ട് വെക്കുന്നത്. ഈ ഭാര്യ ഈ ഇടക്ക് എൻ്റെ ഭാര്യയുടെ ഫോട്ടോ ഞാൻ എടുക്കുക ടൂറ് പോയപ്പോൾ, അപ്പോൾ എടി നിൽക്കടി എന്ന് പറഞ്ഞപ്പോൾ അവളിങ്ങനെ ചെരിഞ്ഞു നിന്നു. ഞാൻ പറഞ്ഞു നീ നേരെ നിൽക്ക്, ഇല്ല ഞാൻ ഇങ്ങനെ നിന്നോളാം. ഞാൻ പറഞ്ഞു വേണ്ട നീ നേരെ നിൽക്ക്, ഇല്ല ഇങ്ങനെ മതി. ഞാൻ ചെന്തു പറ്റി, എൻ്റെ റൈറ്റ് സൈഡ് റൈറ്റ് പ്രൊഫൈലാണ് അത്ര നല്ലത് അവളുടെ. 13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, ഈ ഇടതുവശം പോയി കിടക്കുക എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു.
ഇപ്പോഴാ പറയുന്നത് ഇടതുവശത്തിന് പഴയ പകിട്ടില്ല എന്ന്. ഇവള് പറഞ്ഞ പിന്നെ എനിക്കും ചെറിയൊരു എങ്കോണിപ്പ് തോന്നുന്നുണ്ട് ഇടതുവശത്തിന്. ഞാനിവിടെ ഇടതുവശത്താണ് കിടന്നുകൊണ്ടിരുന്നത്, ഇപ്പം ഞാൻ വലത്തേക്ക് മാറ്റി എൻ്റെ കിടപ്പ്. രാത്രി കിടക്കുമ്പോൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ അടിക്കും, ഇതെന്താ പരിപാടി എന്ന്. വേണ്ട, ഇപ്പോൾ ഫോട്ടോ എടുപ്പിനെ പറ്റി പറഞ്ഞു. ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു മലയാളി അസോസിയേഷൻ ഓണാഘോഷം നടന്നു എന്ന് വിചാരിക്കുക. സ്ത്രീകളെല്ലാം ഒരുപോലത്തെ ബ്ലൗസ് ഇട്ട് ഒരുപോലത്തെ സാരി ഇട്ട് സ്കെയിൽ വെച്ചളന്ന് അതിനുവേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി മുല്ലപ്പ് വീതിച്ച് തലയെ വെച്ച് എവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് തലേന്നെ തീരുമാനിച്ച് കൃത്യമായിട്ടൊരു റാ നിൽക്കുന്ന പോലെ നിന്ന് വളരെ ഭംഗിയായിട്ട് പ്ലാൻ ചെയ്ത് ഫോട്ടോ ഇടും. ആണുങ്ങളുടെ ഫോട്ടോ നോക്കിയോ, ഏതെങ്കിലും ഒരു കാറിൻ്റെ ഡിക്കിയും പൊക്കി വെച്ചിട്ട് ഒരുത്തൻ ഇങ്ങോട്ടും നിപ്പുണ്ടാവും, ഒരുത്തൻ ഇങ്ങോട്ടും നിപ്പുണ്ടാവും, ചുമ്മാ കണസാ കുണസാ ഫോട്ടോ ഇടും. നമ്മളിതൊന്നും ഈ ഒരു ഏരിയ, ഈ ഒരു ഫോട്ടോ എടുപ്പിൻ്റെ ഏരിയ സത്യം നമ്മൾ ശ്രദ്ധിക്കാറേയില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ മൊബൈൽ ഫോണും സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തെ മറ്റൊരു തരത്തിൽ, ഒരു ഡിജിറ്റൽ, ഒരു വെർച്വൽ വേൾഡിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇത്തരത്തിലൊരു അവസരത്തിൽ നമ്മൾ ഒത്തുകൂടുന്നതും ഇങ്ങനെ ഒന്നിച്ചിരിക്കാൻ നമുക്ക് അവസരം കിട്ടുന്നതും എല്ലാം. ഒപ്പം നമുക്കിഷ്ടമുള്ള ഒരുപിടി താരങ്ങൾ നമ്മളോടൊപ്പം വരുന്നു. അങ്ങനെ ഒന്നിച്ചിരിക്കാൻ കിട്ടുന്ന, ഒന്നിച്ച് സന്തോഷിക്കാൻ കിട്ടുന്ന ഈ ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാണ്, ഏറ്റവും ഗംഭീരമായ നിമിഷങ്ങളാണ്. ഇതെല്ലാം ഏറ്റവും ഗംഭീരമായി തന്നെ നമുക്ക് ഓർക്കാം, സന്തോഷിക്കാം, ഓർമ്മയിൽ വയ്ക്കാം. താങ്ക് യു, താങ്ക് യു വെരി മച്ച്.